സാദരം നമസ്കാരം. ഇന്നത്തെ ശുഭദിന ചിന്ത: ജീവിതം എന്ന് പറയുന്നത് മഹത്തായ ഒരു കലാസൃഷ്ടിയാണ്. അനുവാചകന് ആസ്വദിക്കത്തക്കതായ എന്തെങ്കിലും ഒരംശം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കല പൂർണതയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വരയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ വരണം, എങ്ങനെ വരയ്ക്കണം എന്ന് ചിന്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തവും നമ്മുടേത് മാത്രമാണ്. മറ്റുള്ളവർക്ക് നോക്കിയിരിക്കത്തക്കവണ്ണം സുന്ദരമായ ഒരു കലാസൃഷ്ടിയായി നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ സാധിക്കുക? ജീവിതമെന്ന ചിത്രം വരയ്ക്കുന്നത് മനോഹരമായ ശുഭ്രമായ പ്രതലത്തിലാവണം. സമാന്തരങ്ങളായ വരകൾ നിറഞ്ഞ പേപ്പറുകളിൽ വരച്ച് നമ്മുടെ ജീവിതത്തെ എവിടെയും തൊടാതെ പോകാൻ അനുവദിച്ചുകൂടാ. നമുക്ക് പെൻസിൽ കൊണ്ട് പരിഭവങ്ങളെ വരയ്ക്കാം. വളരെ വേഗം മായ്ച്ചു കളയണമല്ലോ. സങ്കടങ്ങളെ ജീവിത ചിത്രപ്രതലത്തിൽ ഒരു മൂലയിൽ ഒതുക്കി വരയ്ക്കാം. ഒറ്റ നോട്ടത്തിൽ ആരും കാണില്ല. വരച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും വരച്ച് കടലാസ് ഓട്ടയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കടും നിറത്തിലുള്ള ചെമ്മന്ന നിറങ്ങൾ പോലെയുള്ള നിറങ്ങൾ ആ ചിത്രത്തെ ഭംഗി കൂട്ടാൻ അനുവദിച്ചുകൂടാ. എത്ര മായ്ച്ചാലും പാടവശേഷിപ്പിക്കും ചില ചെന്തുള്ളികൾ. ഒരു അരിക് ചേർന്ന് ആസ്വാദകൻ കണ്ടോട്ടെ. അകത്ത് കയറി മാർക്കിടാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഉയരത്തിൽ നമുക്കവയെ ഫ്രെയിം ചെയ്ത് വെക്കണം. ആരും ചുരുട്ടിക്കൂട്ടാൻ ഇടവരരുത്. ഇഷ്ടമുള്ളവർ അത് നോക്കി വരച്ചോട്ടെ. ലേലത്തിൽ പോകാൻ ഒരിക്കലും ജീവിതമാകുന്ന ചിത്രത്തെ നാം അനുവദിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഏറ്റവും മനോഹരമായി വരയ്ക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു ദിവസമായിരിക്കട്ടെ. വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ജലജ പ്രസാദ്.